ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഈസിയാണ്, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അരിപ്പൊടി വേണം. ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. നല്ല പത്തിരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുട്ടുപൊടിയുടെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിലോട്ട് ഒരു കപ്പ് തന്നെ ചോറും ചേർക്കാം. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറെന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർക്കുക, ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ആവശ്യത്തിനൊപ്പം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലെ ജാറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കണം. ഈ അരി നമ്മൾ ചേർത്ത ചോറൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും അതേ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചോറ് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ചോറും ചേർത്താൽ മതി. പുട്ടുപൊടി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാകുമ്പോൾ നമുക്ക് കൈ നനയ്ക്കേണ്ട ആവശ്യമില്ല, കട്ട പിടിക്കില്ല, അങ്ങനെ ചെയ്താൽ മതിയാവും. തേങ്ങയും പുട്ടുപൊടിയും കൂടി നിറച്ചിട്ടുണ്ട്. ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയാണ്. വളരെ സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. ബിഗിനേഴ്സിന് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്